നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശബരിമലയിൽ കോടതി വിധി നടപ്പിലാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ. അതിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. വിധി വന്നപ്പോൾ പുനഃപരിശോധന ഹർജി നൽകുമെന്ന് പ്രഖ്യാപിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇപ്പോൾ ചുവടുമാറ്റിയിരിക്കുകയാണ്. അതും പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദത്തിൽ. അതേസമയം കളമറിഞ്ഞു കളിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന ഹിന്ദുക്കളിൽ വലിയ വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന വൻ രാഷ്ട്രീയ നേട്ടമാണ്. അല്പം വൈകിയെങ്കിലും BJP പ്രക്ഷോഭ പാതയിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്ന ഈ വിഷയമാണ്, ശബരിമല വിഷയം രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഈ വിഷയത്തിൽ വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം ഇതേ നമ്പറിൽ. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശബരിമല വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസും ഒപ്പം BJP. BJP വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. അവർ പറയുന്നത് വനിതാ പോലീസിനെ നിയോഗിക്കുന്ന വിഷയങ്ങളടക്കം പോലും അവർ എതിർപ്പുണ്ടാക്കുമെന്നാണ്. ഇന്നും ഇന്നലെയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശബരിമല പ്രവേശനത്തെ എതിർക്കുന്ന ഹിന്ദു സംഘടനകൾ, ഹിന്ദുക്കളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനവും അത്തരത്തിലുള്ള ധർണകളും ജാഥകളും മറ്റും നടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത് രാഷ്ട്രീയ നേട്ടമാക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ കോൺഗ്രസും BJP ഈ പോരാട്ടം ഏറ്റെടുക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും വലിയ ശക്തമായ പ്രതികരണം, കെ സുധാകരൻ അടക്കം, കെ മുരളീധരൻ അടക്കം വലിയ പ്രതികരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ശിവദാസൻ കോട്ടയത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശിവദാസൻ പറയാം, ഈ വിഷയം ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടോ കേരളത്തിൽ? സാർ, ഒരിക്കലുമില്ല. വെറുതെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഇങ്ങനെ വാദപ്രതിവാദം നടത്തേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. കാരണം കേരളത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു 33 ദേവതകളുണ്ടെന്നാണ് പറയുന്നത്. അത് വേണ്ട, അത് വിട്ടുകളാണ്. 33 ദേവതകൾക്കും 33 പേരുകളുണ്ട്. സർവേശ്വരൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതായത് എല്ലാ ക്ഷേത്രത്തിലും ഇരിക്കുന്ന ആത്മചൈതന്യം മാത്രമേ ഉള്ളൂ. അവളെ കയറുന്നത് ആ ഭക്തർ മാത്രമേ കയറുന്നുള്ളൂ. സ്ത്രീയാണേലും പുരുഷനാണെങ്കിലും കയറിക്കോട്ടെ, ഭക്തരാണെങ്കിൽ കയറിക്കോട്ടെ. നമ്മൾ ഭക്തിയുണ്ടല്ലോ, അതായത് ഭക്തിപൂർവ്വം എല്ലാവർക്കും കയറുന്നതാണെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യം എന്ത്? എന്തിനു രാഷ്ട്രീയവൽക്കരിക്കണം? ഒരു രാഷ്ട്രീയവൽക്കരണത്തിന്റെ ആവശ്യമില്ല ഇവിടെ. ശരി ശരി, നന്ദി ശിവദാസൻ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മോഹനൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. മോഹനൻ പറയാം, ഈ ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നുണ്ടോ? അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ? സാർ, അത് രാഷ്ട്രീയപരമായിട്ട് ഒരിക്കലും അത് കാണേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയക്കാർക്ക് അവിടെ സ്ഥാനമില്ലല്ലോ, ഭക്തർക്കാണ് ആവശ്യം. ശരി, പക്ഷെ അവിടെ ഇപ്പൊ ഞാൻ കാണുന്നത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇപ്പൊ വന്ന കൂട്ടുന്നുണ്ട്. അന്ന് ഈ വിധി പ്രഖ്യാപിച്ചപ്പോൾ ഈ ചാനൽ തന്നെ നമ്മുടെ കുറെ കോളേജുകളിൽ ചെന്ന് ഇങ്ങനെ ഓരോ അഭിപ്രായം അരഞ്ഞപ്പോൾ അവിടെ കുറെ ന്യൂ ജനറേഷൻ കുട്ടികൾ ആർക്ക് ഉല്ലസിച്ച് ഞാൻ നാളെ പോകും, മറ്റന്നാൾ പോകുമെന്നും പറഞ്ഞൊക്കെ അവഗണിച്ച് സംസാരിച്ചു. സാറ് കേൾക്കണം. പക്ഷേ ഇന്ന് CCTV ഉള്ള സിനിമാ തിയേറ്ററിൽ പോലും ഇത് പറഞ്ഞ കുറെ ന്യൂ ജനറേഷൻ കുട്ടികളാണ് കാണിക്കുന്നത്, തെമ്മടിത്തരങ്ങളും കൂടാതെ. ഇന്ന് നമ്മുടെ ശിഖണ്ഡിയെ കണ്ടു, ദേവസ്വം ബോർഡ് ചെയർമാൻ. കൂടാതെ തന്നെ ഒന്നുകൂടെ പറയാം, കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീകളും ശബരിമലയിൽ പോകത്തില്ല സാറെ. ശരി, നന്ദി ശ്രീ മോഹനൻ താങ്കളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചതിന്. രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. രാധാകൃഷ്ണൻ പറയാം, ശബരിമലയില് അതുപോലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളില് ഒരു കാരണവശാലും നമ്മള് പണങ്ങളോ പാരിതോഷികങ്ങളോ നേർച്ചയിടാൻ പാടില്ല. അപ്പോൾ സർക്കാരും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളും നേരെയാകും. ശരി, ഈ ചോദ്യം എന്താണെന്ന് അറിയാമോ രാധാകൃഷ്ണൻ? ഈ ഇവിടുത്തെ വിഷയം അത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയാണ്. BJP ഏറ്റെടുത്ത് കഴിഞ്ഞു. കോൺഗ്രസും ഒരു വലിയ പരിധി വരെ നേതാക്കളടക്കം പ്രസ്താവനയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. CPM ആകട്ടെ ഈ വിഷയത്തിൽ കോടതി വിധിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യവുമാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടോ? ഇതെല്ലാം ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള പരിപാടി. വോട്ട് ബാങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചിന്താഗതി. ശരി, പറഞ്ഞോളൂ രാധാകൃഷ്ണൻ. വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, അതിമുതലെടുക്കുക. വിശ്വാസത്തെ, ഏത് സമുദായത്തിന്റെ ആണെങ്കിലും വിശ്വാസത്തെ അവന്റെ സമുദായത്തിന് വിട്ടുകൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ശരി, നന്ദി രാധാകൃഷ്ണൻ. പാർത്ഥസാരഥി ചേരുന്നു. പാർത്ഥസാരഥി പറയാം. സാർ, ഞാൻ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളെ ഏതെല്ലാം തരത്തിൽ ചവിട്ടി താഴ്ത്താമോ ആ മേഖലകളെല്ലാം ചവിട്ടി താഴ്ത്താണ് ഈ സമുദായം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ ശബരിമല കയറി എന്ന് കയറി ചെന്താണ്, എല്ലാ സ്ത്രീകൾക്കും കയറാം, സ്ത്രീകൾക്ക് എന്തിനാണ് വിവേചനം? പക്ഷേ
രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യം മാത്രമാണത്. ഈ വിധി വന്നു കഴിഞ്ഞ ശേഷം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായില്ല. തെളിഞ്ഞും മളിഞ്ഞും ഒളിഞ്ഞും നോക്കിയിരിക്കുകയായിരുന്നു എവിടെയാണ് ഇതിന്റെ സ്ട്രെങ്ത് കൂടി വരുന്നത്. എന്നിട്ട് പ്രതികരിക്കാനുള്ള ഒരു ശ്രദ്ധയായിരുന്നു. എന്നിട്ട് ഈ പാവപ്പെട്ട ബന്ധുങ്ങളെ മുഴുവൻ തെരുവിലിറക്കി പോലീസിനെ കൊണ്ട് അടിയൊഴിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, പാർത്ഥസാരഥി ആലപ്പുഴയിൽ നിന്ന് പാർത്ഥസാരഥിയാണ് പ്രതികരിച്ചത്. നാണു ചേരുന്നു വടകരയിൽ. നാണു, ഈ കോടതി വിധി വന്നപ്പോൾ നേരത്തെ പാർത്ഥസാരഥി പറഞ്ഞതുപോലെ പ്രതികരിക്കാതിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഹിന്ദുക്കൾക്കിടയിൽ വലിയ തോതിൽ ഈ വിഷയം പ്രചരിപ്പിക്കപ്പെടുന്നു, അവിടെ ഹിന്ദുക്കൾക്കിടയിൽ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഒരു വികാരം രൂപപ്പെടുന്നു എന്ന് വന്നപ്പോൾ അത് ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള രീതിയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അങ്ങനെയല്ല സർ, ഇത് ഈ കോടതിയും ഭരണഘടനയും നിലവിൽ വരുന്നതിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടന്നു വരുന്ന ആചാരങ്ങളാണിത്. ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇടപെട്ട് കോടതി ചുരുക്കി പറഞ്ഞാൽ ഇത് രാഷ്ട്രീയവൽക്കരണത്തിന്റെയും വോട്ട് ബാങ്കിന്റെയും ലക്ഷ്യം മാത്രമാണ് ഇതിലുള്ളത്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് എന്തും നടത്താം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇവിടെ സംജാതമായിരിക്കുന്നത്. അത് വളരെ ഖേദകരമാണ്, വളരെ പ്രയാസകരമാണ്, വളരെ ഭയാനകരമാണ്, വളരെ ആപത്കരമാണ്. ശരി, നന്ദി. നാണു. ഹാഷിം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ഹാഷിം പറയാം. ഇത് സാർ, ഇന്ന് സർക്കാർ പറഞ്ഞു ഇത് ശബരിമല പ്രവേശനത്തില് സുപ്രീം കോടതിയിലെ റിവ്യൂ ഹർജി പോന്നില്ല എന്ന്. അതെ, അത് വളരെ വലിയൊരു നിന്നയാണ്, മത നിന്നയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമൂഹമാണ് ഈ മതവിശ്വാസികൾ. അവര് വിശ്വാസത്തിന് നേരെ ഏതോ ഒരു വിവരക്കേടിന്റെ പുറത്ത് വന്ന വിധിക്ക് മേലെ ഒരു റിവ്യൂ ഹർജി പോകാതിരിക്കുക എന്ന് പറഞ്ഞാല് അത് വളരെ ആപത്താണ്. അതുകൂടാതെ ഈ CPM എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, മത നിരീശ്വരവാദികളാണ്, അവർക്ക് മതമൊന്നുമില്ല. ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു പാഠപുസ്തകത്തിൽ വന്നിട്ടുണ്ടോ, മതമില്ലാതെ ജീവൻ. അപ്പൊ മതമില്ലാതെ ഈ സർക്കാരിന് യാതൊരു കാരണവശാലും CP അധികം ഉണ്ട് എന്നുള്ള ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇത് നിലനിർത്താൻ പറ്റൂല. എന്ത് വില കൊടുത്ത് ഈ സർക്കാർ ഈ സമൂഹ ഈ നമ്മളെ കേരള നാടിന് ആപത്താണ്. ഇവരെ താഴെ ഇറക്കിയേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ മതവിശ്വാസം ഭൗതിക കണ്ണോടുകൂടിയിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല. മതവിശ്വാസം അത് എത്ര പറഞ്ഞാൽ അതെന്താന്ന് അതിന്റെ യുക്തിക്കനുസരിച്ച് നോക്കിയാല് മതവിശ്വാസികളെ ഒന്നുമല്ല വെച്ചതാണ്. ഇപ്പൊ ഞാൻ സാറ് പറയാ, ബർമുഡ ട്രയാങ്കിൾ പിണറായി വിജയന്റെ ശ്രദ്ധയില് ഞാൻ കൊണ്ടുവന്ന ബർമുഡ ട്രയാങ്കിള്, അതിന്റെ മുകളിലൂടെ വിമാനത്തിന് പോലും പറക്കാൻ പറ്റില്ല. ഭൗതിക ലോകത്തിന് ഇതുവരെ ശാസ്ത്രം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്ത് കാരണത്താലാണ് ബർമുഡ ട്രയാങ്കിളിന്റെ മുകളിലൂട്ട് വിമാനവും കടലിലൂട്ട് കപ്പലും പോകാൻ പറ്റാതെ കാരണം? അപ്പോ നമ്മള് സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പല കാര്യങ്ങളും ഇന്ന് വേൾഡിൽ ഇന്ന് ലൈവായി തന്നെ ഉണ്ട്. ശരി ശരി, നന്ദി ഹാഷിം പ്രതികരിച്ചതിന്. മുഹമ്മദ് റാഫി ചേരുന്നത് എരുമേലിൽ നിന്നാണ്. മുഹമ്മദ് റാഫി പറയാം, ഇവിടെ വിഷയം അതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ? രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ടോ? ഒപ്പം CPM ഇനി പുനഃപരിശോധനാ ഹർജിയിലേക്കില്ല എന്ന് പറയുമ്പോഴും ഈ ഹിന്ദു സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള ഒരു വികാരം അത് അവരെയും മറ്റൊരു തരത്തിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുമോ? ഇതിലൊരു സംശയമില്ല, ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെ BJP കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, BJPയുടെ നേതൃത്വത്തിലുള്ള RSSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിലുള്ളപ്പോൾ അവർക്ക് ഈ വിധിക്കെതിരെ ഒരു നിയമനിർമ്മാണം നടത്തിയാൽ ഈ പ്രശ്നത്തെ തരണം ചെയ്തു പോകാൻ പറ്റുന്നതല്ലേ? പക്ഷെ അവരത് ചെയ്യാതെ ഇവിടെ കേരളത്തിലും അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ വിട്ടുകൊണ്ട് ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള പരിപാടികളാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു സംശയവുമില്ല. ആദ്യം RSSന്റെ നിലപാടെന്തായിരുന്നു? RSS ആദ്യം ഈ വിധിയെ സ്വാഗതം ചെയ്തു, പിന്നെ മലക്കം പറയുന്നു. കേരളത്തിലെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു, അത് ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, കേരള ജനതയെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ വിധിക്കെതിരെ രംഗത്ത് വരുന്നു. ഇവര് കൃത്യമായ രീതിയിൽ BJPയും കോൺഗ്രസും എല്ലാം കെ സുധാകരന്റെയും ഇന്നത്തെയും ഒക്കെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അവര് കൃത്യമായിട്ട് തന്നെ ജനങ്ങളെ മുഹമ്മദ് റാഫി എന്ന പ്രേക്ഷകനാണ് ചേർന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ടെലിഫോൺ ബന്ധത്തിലുണ്ട്. രാജൻ എന്ന പ്രേക്ഷകൻ മുഹമ്മയിൽ നിന്നും. രാജൻ പറയാം. രാജൻ കേൾക്കാമോ? ശബരിമല വിഷയം, സ്ത്രീ പ്രവേശന വിഷയം, അതുമായി ബന്ധപ്പെട്ട പ്രേക്ഷക പ്രതികരണമാണ് തേടുന്നത്. കൊല്ലത്തുനിന്ന് ശ്രീമോൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീമോൻ പറയാം.
ഹലോ സാർ, ഇത് ഹിന്ദു സമൂഹത്തിൽ ആഴത്തിൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞു. ആദ്യം ഇത് ആരും പ്രതികരിക്കാതിരുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പൊ വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് യഥാർത്ഥ ഒരു സുപ്രീം കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചതെങ്കിലും ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് അവർ മറുപടി പറയുന്നില്ല. ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ഭരിക്കാൻ വേണ്ടിയാണ് സർക്കാരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സർക്കാരിനെതിരെ വിധി എഴുതും, അത് ഉറപ്പാണ്. ശരി, നന്ദി ശ്രീമോൻ. സജീവ് എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന്. സജീവ്, ഇവിടെ വിഷയം അതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് മാറുകയാണോ? ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി ജെ പി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾ, ആരംഭിക്കാനിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ, അപ്പം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണോ? ടിവിയുടെ ശബ്ദം ദയവായി കുറയ്ക്കൂ സജീവ്. ഷൈജു എന്ന പ്രേക്ഷകൻ, സജീവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഷൈജു എന്ന പ്രേക്ഷകൻ, ഷൈജു പറയാം. ഹലോ ഷൈജു പറയാം. ഇത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ ഉള്ളതല്ല ഈ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം. പിന്നെ ഒരു ഒരു മൂന്നാല് ജഡ്ജിമാരെ അവർക്ക് വിധിക്കാൻ കഴിയുന്നതാണോ ഇത്? അവരിതിനെ കുറിച്ച് പഠിച്ചിട്ടാണോ ഇത് വിധിക്കുന്നത്? ശരി, ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ ഉള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഈ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ. ഇപ്പോൾ ഒരു സി പി എം അവർ നിരീശ്വരവാദികളാണ്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ വന്ന് ശബരിമലയ്ക്ക് പോകാൻ കഴിഞ്ഞു പുള്ളിക്ക്. ആ പമ്പയെ പോയിട്ട് പുള്ളിക്ക് തിരിച്ചു പോകേണ്ടി വന്നില്ലേ? ഇത്രയും കാലമായിട്ട് പുള്ളി ഒന്ന് ആ ശബരിമലയ്ക്ക് പോകാൻ കഴിഞ്ഞു പുള്ളിക്ക്, പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പുള്ളിക്ക് അതിനുള്ള അവിടെ ചെല്ലാനുള്ള ഒരു ഇല്ല, അവിടെ ചെല്ലാനുള്ള ഒരു ഇതില്ല. ശരി ഷൈജു, പ്രതികരിച്ചതിന്. പാലക്കാട്ട് നിന്ന് വിജയൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. വിജയൻ പറയാം, ഈ വിഷയം അതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറുകയാണോ? രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണ്? ഇത് രാഷ്ട്രീയത്തിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും മുതലെടുപ്പ് തന്നെയാണ്. പക്ഷെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരീശ്വരവാദികൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തും ഉണ്ടാവും. ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ വിധിയേ ഉള്ളൂ, അയ്യപ്പ ഭക്തർ ശബരിമലയ്ക്ക് പോകാതിരിക്കുക, ആ ഭണ്ഡാരങ്ങൾ നിറയ്ക്കാതിരിക്കുക. കാരണം അവിടുത്തെ പണമാണ് എല്ലാവരുടെയും ആവശ്യം. അവിടെ ഭണ്ഡാരങ്ങൾ നടത്തി വരുമ്പോൾ അത് വാങ്ങിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കും, അതില്ലാതാകണം, അത്രേ ഉള്ളൂ. ശരി വിജയൻ പ്രതികരിച്ചതിന്. ശ്രീലത ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശ്രീലത പറയാം. ഹലോ. പിന്നെ ഞങ്ങൾ റിവ്യൂ ഹർജിക്ക് പോകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആരും ഇതുവരെ പ്രതികരിക്കാതിരുന്നത്. സത്യത്തിൽ ഇത് അയ്യപ്പനിടും ഈ ലോകത്തിനിടും. കേരളം എന്ന നമ്മുടെ ഈ ഭാരതം എന്ന സംസ്കാരത്തിന് തന്നെ യോജിച്ചതല്ല. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്, ഒരു കാരണവശാലും. ഇത്രയും ഞങ്ങൾ ഞാനൊരു സി പി എം കാര്യമാണ്, പക്ഷെ എങ്കിലും ശരി, എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു എനിക്കുന്നല്ല, ഞങ്ങളുടെ സമൂഹത്തിന് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ്. നിങ്ങൾ റിവ്യൂ ഹർജിക്ക് പോകുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവരിരുന്നത് ഞങ്ങളൊക്കെ ഇരുന്നത് എല്ലാവരും പോകുമെന്നും പറഞ്ഞ്, പക്ഷെ നമ്മൾ ഇതിന്റെ പ്രതികരണം നിങ്ങൾ ടി വിയിലൂടെ കാണിക്കേണ്ടത് തന്നെ ഇരുന്നു. ഒരു കാരണവശാലും സ്ത്രീകൾ പ്രവേശിപ്പിക്കരുത് അമ്പലങ്ങളിലാണെങ്കിലും. പിന്നെ ഈ അമ്പലങ്ങളിൽ പ്രവേശിപ്പിക്കട്ടെ, അതിൽ കുഴപ്പമില്ല, പക്ഷെ ഈ പിന്നെ ശബരിമലയിൽ ഒരു കാരണവശാലും പെണ്ണുങ്ങളെ പ്രവേശിപ്പിക്കരുത്, അത് ശരിയല്ല, ശരിയാകില്ല. നൂറ് കൂട്ടം കാര്യം പറയണമെന്നുണ്ട്, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് എന്റെ. ശരി ശരി, നന്ദി ശ്രീലത താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. വിപിൻ എന്ന പ്രേക്ഷകൻ പട്ടാമ്പിയിൽ നിന്ന്. വിപിൻ പറയാം, ഈ വിഷയം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയാണ്, ബി ജെ പി പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു, കോൺഗ്രസ് നേതാക്കൾ കോടതി വിധിക്കെതിരെ പരാമർശങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു, ഇത് ഏത് തലത്തിലേക്കാണ് ഈ വിഷയങ്ങൾ എത്തുന്നത്? തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്ന വിഷയമാണ്. കാരണം എന്ന് പറയാം, ജനങ്ങളുടെ വിഷയമാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കേണ്ടത്. അതെ, ഇവരെ വിധി വരുന്ന സമയത്ത് ഇത്രത്തോളം പൊതുവികാരം, ഇത്രത്തോളം കോടതി വിധിക്കെതിരാകുന്ന വിശ്വാസ സമൂഹം ഇത്രത്തോളം മുമ്പോട്ട് വരുന്നവരാരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം ഒരു പിന്നോട്ട് പോക്കുണ്ടായിട്ടുള്ളത്. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് ജനങ്ങൾ പൊതുവികാരം കോടതി വിധിക്കെതിരാണ്, ജനങ്ങൾ രംഗത്തിറങ്ങാൻ തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാനുണ്ടായത്. അത് അവർ ഏറ്റെടുക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ നല്ല രീതിയിൽ അവസാനം ആവുന്നത് വരെ മുന്നോട്ട് പോകണമെന്നാണ് അഭിപ്രായം. ശരി, നീതു എന്ന പ്രേക്ഷക, നീതു ചേരുന്നു പത്തനംതിട്ടയിൽ. നീതു പറയാം. ഞാൻ വിളിച്ചതേ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വിളിക്കുന്നത്. ഈ സ്ത്രീകൾ ശബരിമലയിൽ പോവരുത് എന്നുള്ളത് പണ്ട് കാലം മുതലേ ആചരിച്ചു വരുന്നതാ. സ്ത്രീകൾ എന്ന് പറയുന്നത് 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലും ഉള്ളവർക്ക് പോകാമെന്നാണ് നേരത്തെ മുതൽ നമ്മൾ ആചരിച്ചു വന്നിരുന്നത്. അത് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും അഭിപ്രായവും. കാരണം ഞങ്ങളുടെ ഈ പ്രദേശത്ത് അത്രയ്ക്കധികം ഇതിനെ ഈ കോടതിയുടെ ഈ വിധിക്കെതിരെ അതുപോലെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട് ഈ പ്രദേശത്തേക്ക് സ്ത്രീകൾ വന്നാൽ
ജീവനോട് അവരെ തിരിച്ചു വിടില്ല, അല്ലെ ജീവനോട് പോവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വരെ പ്രതികരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഒരു അപേക്ഷയുണ്ട്, നിങ്ങള് ഈ പൊതുജനങ്ങളുടെ വികാരം എന്താണ് അല്ലെ സ്ത്രീകളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ കഴിയാവുന്ന രീതിയിൽ ഒരു ഒരു കൂട്ടം ഒരു ഒരു എന്താ പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം അറിയാന് ഒരു പരിപാടി നടത്തുക. അങ്ങനെ നടത്തിയെങ്കിൽ ഈ ഈ സർക്കാരെ ഈ കോടതിയെ ഇത് ബോധിപ്പിക്കുക, സ്ത്രീകൾ ശബരിമലയിൽ പോകാൻ പാടില്ല എന്ന് നിങ്ങൾ ബോധിപ്പിക്കുകയായിട്ട് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. തീർച്ചയായും തീർച്ചയായും നീതു പ്രതികരിച്ചു, നന്ദി. പ്രദോഷ് എന്ന പ്രേക്ഷകൻ പാലക്കാട്ട് നിന്ന്, പ്രദോഷ് പറയാം. നമ്മൾ രാഷ്ട്രീയക്കാർ മുതലെടുക്കുന്നത് അതൊന്നും പ്രശ്നമല്ല, പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ വേണ്ടത് ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം കർശനമായിട്ട് എന്താണ് നമ്മൾ ഒരുവിധം ബ്ലോക്ക് ചെയ്യാം. മീൻസ് 10 വയസ്സും 50 വയസ്സിൻ്റെ അവരുള്ളവർക്ക് പോവാലോ, ഇൻഷുറൻസുള്ളവർക്ക് പോവാലോ, പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ രാഷ്ട്രീയക്കാർ മുതലെടുക്കുന്ന പറഞ്ഞാൽ ഒന്ന് നോക്കുന്ന നല്ല കാര്യങ്ങളാണ്. നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണം, അത് രാഷ്ട്രീയക്കാരാണ് ശരി, ന്യൂസ് എന്താണ് ന്യൂസ് ചാനലുകാരാണ് ശരി, ആരായാലും നമുക്ക് സപ്പോർട്ടാണ് മെയിൻ വേണ്ടത്. ശരി ശരി, പ്രദോഷ് പ്രതികരിച്ചതിന്. മുരളീധരൻ മലപ്പുറത്ത് നിന്ന്, മുരളീധരൻ പറയാം. അതായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് 10 വയസ്സിന്റെയും 55 വയസ്സിന്റെയും ഇടയിലുള്ള സ്ത്രീകളെ ഒരിക്കലും ശബരിമലയിൽ കയറ്റാൻ പാടില്ല. കാരണം ഇത് പറയേണ്ടത് ഒരു സെക്യുലർ കോടതിയല്ല, സെക്യുലർ കോടതിക്ക് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല. ഇത് ധാർമ്മിക മതപരമായിട്ടുള്ള ആചാര്യന്മാരാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഒരു ആചാര്യ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് ആ സദസ്സിൽ അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഇതിനെക്കുറിച്ച് തീരുമാനിക്കാൻ, അതിന് സർക്കാർ മുന്നിട്ട് വരണം. അല്ലാതെ ഒരു സെക്യുലർ കോടതി ഇതിനെക്കുറിച്ച് ഒരിക്കലും ഒരു അഭിപ്രായം പറയാൻ പാടുള്ളതല്ല എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. നന്ദി. ശരി, നന്ദി. മുരളീധരൻ പ്രതികരിച്ചതിന്. മനു കൊല്ലത്ത് നിന്ന്, മനു പറയാം. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണോ ശബരിമല സ്ത്രീ പ്രവേശനം? പാർട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടികളല്ലേ? അപ്പൊ അവർ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള പാർട്ടികളല്ലേ? അപ്പൊ അവർ ഈ കാര്യങ്ങളിൽ ഇടപെടണ്ടേ? ഇടപെടണ്ടെന്നാണ് പറയുന്നത്. ശരി, ഈ ഈ പറഞ്ഞ ഇപ്പോൾ ഇടപെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ പലരും, ഇപ്പൊ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒക്കെ വിധി വന്ന ദിവസങ്ങളോളം മൗനം പാലിച്ച പാർട്ടികളല്ലേ? ഇപ്പോൾ ഹിന്ദുവിന്റെ വികാരം അത്തരത്തിൽ ഈ കോടതി വിധിക്കെതിരായ ഒരു വികാരം ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ മാത്രം മുതലെടുപ്പിനായി അല്ലേ ഇപ്പോൾ പാർട്ടികൾ ശ്രമിക്കുന്നത്? ഇതൊരു മുതലെടുപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഈ മുതലെടുപ്പ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് എന്താണ്? ഈ മുത്തലാഖ് വിഷയങ്ങളിലായാലും ബാക്കിയുള്ള വിഷയങ്ങളിലെല്ലായാലും ഈ രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു എന്താ മുതലെടുപ്പ് എന്നുള്ള ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ വിധിക്കകത്ത് ഹിന്ദു മത എന്ന് പറഞ്ഞ ആ ജഡ്ജി പറഞ്ഞൊരു വാദമുണ്ട്. അതായത് ആറ്റിങ്ങൽ അമ്പലത്തിന്റെ കാര്യം അവർ പ്രത്യേകം നോട്ട് ചെയ്ത് ചോദിച്ചിരുന്നു, അതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലേ എന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പം അതുപോലെ കൊച്ചങ്ങളങ്ങനെ സമയമുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി അവർ കൊണ്ടുവരാ. 91 ഈ വിധി കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞത് പോലീസിനെ വെച്ചിട്ട് സ്ത്രീകളെ തടയാനാണ് അല്ലേ? ശരി, ഹൈക്കോടതി ഹൈക്കോടതി വിധി കൊണ്ടുവന്നത് സ്ത്രീകളെ തടയാൻ വേണ്ടിയുള്ള വിധിയായിരുന്നു. അതൊക്കെ ഇപ്പോ 2018 അവർ സുപ്രീം കോടതി കണ്ടിട്ട് പറയുന്നത് എന്താണ്? ഈ വാദങ്ങളെല്ലാം മാറ്റി വെക്കണം, അതായത് മൂർത്തിഭാവമായുള്ള സന്യാസം മാറ്റിയിട്ട് അയ്യപ്പനെ ഞങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ളത് നിങ്ങളിപ്പോ പറയുന്നു. ശരി, നന്ദി മനു പ്രതികരിച്ചതിന്. വിഷ്ണുവും ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. വിഷ്ണു പറയാം. ഹലോ വിഷ്ണു, പറഞ്ഞോളൂ. ദേവന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ദേവസ്വം ബോർഡാണ് ഇന്ന് ഈ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പ് പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ ഈ വിഷയം വന്നപ്പം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് RSS പല മേഖലകളിലും അവരെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. CPM അവരെ യാതൊരു തരത്തിലുള്ള അവരുടെ അണികളിൽ 90% ഇതിനെതിരാണെങ്കിൽ പോലും പാർട്ടി നയം വെച്ചുകൊണ്ട് അവരിതിനെ ശക്തമായി ഇപ്പോഴും എതിർത്താനായി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ വിധി കണ്ടില്ലേ, ദേവസ്വം ബോർഡ് റിവ്യൂ ഹർജിക്ക് പോലും പോകാൻ തയ്യാറാവുന്നില്ല. എന്നെ പോലുള്ള ഭക്തർ ഒരു കാരണവശാലും സ്ത്രീ പ്രവേശനത്തെ സ്ത്രീകളെ പ്രവേശിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ശക്തമായ രീതിയിൽ തന്നെ ദൈവവിശ്വാസികൾ രംഗത്തിറങ്ങുന്നതായിരിക്കും. താങ്ക് യു. ശരി വിഷ്ണു. ഷീല പത്തനംതിട്ടയിൽ, ഷീല പറയാം. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ അല്പം വൈകിയോ? ഇപ്പോൾ അവർ ആ വിഷയത്തിൽ ഇടപെടുന്നത് ഇത്തരത്തിൽ ഒരു വികാരം, വല്ലാത്ത ഒരു വികാരം ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ കോടതി വിധിക്കെതിരെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണോ? സാറേ, ഞാൻ പിന്നെ രാഷ്ട്രീയം ഇതിപ്പോ രാഷ്ട്രീയം ഇതിനകത്ത് കലർത്തേണ്ട ആവശ്യമില്ല. ഞാനൊരു CPMകാരിയാണ്, ഞങ്ങൾ പെരുന്നാട് പഞ്ചായത്തിൽ ശബരിമലയിൽ ഉള്ള ആൾക്കാരാണ്. ഈ സ്ത്രീകൾ ഇങ്ങനെ പോകണമെന്ന് നിർബന്ധം പിടിച്ച് അവരെ കടത്തിവിടാൻ പാടില്ല. കാരണം 10 വയസ്സും 60 വയസ്സും ആയവർക്ക് പോകാമല്ലോ. അപ്പൊ അവർക്ക് ഈ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് ഹിന്ദു വിശ്വാസം ഇല്ല. അവരിത് രാഷ്ട്രീയ മുതലെടുപ്പാ.
അവർക്ക് അയ്യപ്പനെ വിശ്വാസം ഉണ്ട്, ആ സ്ത്രീകൾ ഒരിക്കലും അവിടെ പോകാൻ തയ്യാറാകത്തില്ല. അത് കാരണം ഓരോ ദിവസവും ജനങ്ങളും സീസൺ സമയത്ത് വരുമ്പോ അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകളിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ശരി, ഓരോ അപകടങ്ങളും വാഹനത്തിന്റെ ഏതായാലും. അപ്പൊ ഒരു ഹിന്ദുമത വിശ്വാസം ഉള്ള ഒരു സ്ത്രീകൾ ശബരിമല സന്നിധാനത്ത് പോകാൻ ഒരിക്കലും തയ്യാറാകത്തില്ല. ആ തയ്യാ വിശ്വാസം ഇല്ലാത്ത സ്ത്രീകളാണ് ഇവിടെ പോകാൻ തയ്യാറെടുക്കുന്നത്. ശരി ഷീല, നന്ദി പ്രതികരിച്ചതിന്. അജിൽ പാലക്കാട്ട്. അജിൽ പറയാം. ഞാൻ സി പി എമ്മിന്റെ പാർട്ടി മെമ്പറാണ്. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് നിത്യബ്രഹ്മചാരിയാണ്. അപ്പൊ ആ ഒരു വിഗ്രഹത്തെ ഈ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ സ്ത്രീകളും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ കോടതിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. പൊതുവായിട്ട് തീരുമാനം എടുക്കുമ്പോൾ കോടതി തീരുമാനം എടുക്കുമ്പോൾ അത് ചരിത്രം പഠിച്ചുകൊണ്ടൊന്നുമല്ല അവർ തീരുമാനം എടുക്കുന്നത്. അപ്പോ നമ്മളത് സ്വയം അല്ലാതെ ഇത് ഇപ്പൊ ബി ജെ പിക്ക് ഹിന്ദുക്കളോട് എന്തുകൊണ്ട് അത്രയും വലിയ സ്നേഹം നിറഞ്ഞുകൂടാ? പക്ഷെ എന്തുകൊണ്ട് ബാക്കിയുള്ള മറ്റുള്ള മതത്തിന്റെ കൂടെ പള്ളിയുടെ കേസുകളൊന്നും ബി ജെ പി ഏറ്റെടുക്കുന്നില്ല? അപ്പൊ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം, അവർക്ക് അതിൽ മുതലെടുപ്പ് നല്ലോണം ഉണ്ട് അതിൽ. അപ്പൊ അതിൽ വീഴാതെ മൃദുവായിട്ടൊരു സ്ത്രീകളെ പ്രവേശിക്കില്ല, സ്ത്രീകൾ സ്വയം ഒരു തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുന്നത്. ശരി അജിൽ, നന്ദി പ്രതികരിച്ചതിന്. ഷിബു വൈക്കത്ത് നിന്ന് ചേരുന്നു. ഷിബു പറയാം. അപ്പോ അത് പിന്നെ ശബരിമല സ്ത്രീ പ്രവേശനം ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ശരിക്കും പറയുന്നത്. ഒരു കൃത്യമായ രീതിയിലുള്ളൊരു ഇതായിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ അതിനൊരു തീരുമാനം ഉണ്ടായി, രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കിയാണ്. ഇതിപ്പോ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണിത്. പിന്നെ പ്രത്യേകിച്ച് ശബരിമല സ്ത്രീകൾ കേട്ടുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല. തിരുപ്പതിയിൽ കയറുന്നുണ്ട്, പിന്നെ പഴനി, അങ്ങനെയുള്ള ഒരുപാട് തീർത്ഥാടനങ്ങളിൽ അവർക്ക് അതിനുള്ള ഒരു തുടർന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള കാര്യം. അത് ഒരു പിന്നെ കോടതി വിധി കൊണ്ട് അവിടെ സ്ത്രീകൾക്ക് കയറാൻ പറ്റുമെന്ന് വെച്ച് ഒരിക്കലും പറയില്ല. അവർക്ക് സ്ത്രീകൾക്ക് സുഗമമായിട്ട് സുരക്ഷിതമായിട്ട് തൊഴാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയതിനു ശേഷം സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി ഷിബു, പ്രതികരിച്ചതിന് നന്ദി. ഭദ്രൻ എന്ന പ്രേക്ഷകൻ കായംകുളത്ത് നിന്ന് ചേരുന്നു. ഭദ്രൻ പറയാം. ഈ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ ഇപ്പോൾ വൈകി നടത്തുന്ന പ്രതികരണം, അത് രാഷ്ട്രീയ മുതലെടുപ്പ് ഉദ്ദേശിച്ചാണോ, രാഷ്ട്രീയ നേട്ടം ഉദ്ദേശിച്ചാണോ? ഇത് തീർത്ഥം രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെ. അല്ലാതെ ഇത് ഈ നമ്മുടെ ഈ കേരളത്തിലെ ഈ ബുദ്ധിമാന്മാര് ഈ കേരളീയരോട് കാണിക്കുന്ന അങ്ങേയറ്റം അനീതി തന്നെയാണ് ഇത്. ഇത് ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ പോലും, ഒരു സ്ത്രീയും യാതൊരു കാരണവശാലും ശബരിമലയിൽ എത്തത്തില്ല. അഥവാ എത്തിപ്പെട്ടാൽ അവർ അതുപോലെ അതിന്റെ ശക്തമായ മറുപടി അവർ അറിയുകയും ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ശരി ഭദ്രൻ പറഞ്ഞോളൂ. സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടമല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യമില്ല എന്നും ചൊല്ലി അവര് ചെയ്തത് അവർക്ക് ഇരട്ടി ദോഷമായിട്ട് തന്നെ വരികയും ചെയ്യും. ഇവിടുത്തെ വോട്ട് ബാങ്ക് നിറയ്ക്കാൻ, വോട്ട് നിറയ്ക്കാൻ വേണ്ടി അവർ ചെയ്ത ഈ സമ്പ്രദായം, ഇത് അവർക്ക് തന്നെ തിരിച്ച് ശക്തമായ പ്രതികരണം, ശക്തമായ ദോഷം ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. ശരി ഭദ്രൻ. അഭിലാഷ് എന്ന പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന്. അഭിലാഷ് പറയാം. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെ കുറിച്ച്, ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ കുറിച്ച്, സി പി എമ്മിന്റെ ആയാലും ബി ജെ പിയുടേതായാലും കോൺഗ്രസിന്റേതായാലും താങ്കളുടെ അഭിപ്രായം? രാഷ്ട്രീയ മുതലെടുപ്പ് ഒരിക്കലും നടത്തരുത് ഇതിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും. കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളിലും അയ്യപ്പൻ എന്ന് പറയുന്നത് ബുദ്ധിബ്രഹ്മചാരിയാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ പറയുന്ന 41 ദിവസത്തെ കാലയളവിനുള്ളിൽ എത്ര കോടി ജനങ്ങളാണ് വരുന്നെന്നുള്ളത് എല്ലാവർക്കും കാണുന്നതല്ലേ? ഈ പറയുന്ന ഈ സ്ത്രീകളെ കയറ്റണമെന്ന് ഒരാഗ്രഹം ഉണ്ട് എങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ മണ്ഡലകാലം എന്നുള്ളത് മാറ്റി എല്ലാ ദിവസവും മണ്ഡലം തുറന്നെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ചെറിയ കാലയളവിനകത്ത് നമ്മൾ നിൽക്കുന്ന ജീവിതത്തിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പെണ്ണുങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇതിന് ഇരട്ടിയാവുകയുള്ളൂ. നമുക്ക് ഇത് ഒരു പരിധി വരെ നമുക്ക് സർക്കാരിന് തന്നെ ഇതിനെതിരെ ഒന്ന് പറയാമായിരുന്നു. സർക്കാർ പറഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാരിന് തന്നെ അപ്പീലിന് പോകാൻ ചെയ്യായിരുന്നു. ശരി അഭിലാഷ്, നന്ദി പ്രതികരിച്ചതിന്. ലത തിരുവനന്തപുരത്തും ചേരുന്നു. ലത പറയാം. ഹലോ. പിന്നെ നിരീശ്വരവാദികൾക്കും ഫെമിനിസ്റ്റുകൾക്കും ചൂഷണം ചെയ്ത് ചൂതാട്ടം കളിക്കാനുള്ളതല്ല ദൈവവിശ്വാസത്തെയും പഴയ ആചാരങ്ങളെയും എല്ലാം. കേരളത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീകൾക്ക് ഒരിക്കലും അയ്യപ്പന്റെ വിശ്വാസങ്ങളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ശബരിമലയിൽ പ്രവേശിക്കാൻ ഒരാഗ്രഹവും ഇല്ല. ദൈവം ചെയ്ത് ദൈവങ്ങളെയെങ്കിലും വെറുതെ വിട്ടിട്ട് കൊണ്ട് ഇവർ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ദൈവങ്ങളെ ഒരിക്കലും ഇതിലേക്ക് വലിച്ചിഴക്കരുത്. അത് ദൈവവിശ്വാസത്തെ ചവിട്ടിത്താഴ്ത്തതിന് തുല്യമാണ്. ഒന്നും അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന ഒരു വിശ്വാസമെങ്കിലും ഇവർ മുന്നോട്ട് വെക്കണം. നമ്മൾ മനുഷ്യരായിട്ട് ജനിക്കുന്നത് പോലും ദൈവത്തിന്റെ ഒരു ഇത് കൊണ്ടാണെന്നുള്ള ഒരു ദൈവവിശ്വാസം എങ്കിലും അർപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും നന്ദി ലത പ്രതികരിച്ചതിന്. പ്രസാദ് വർക്കലയിൽ ചേരുന്നു. പ്രസാദ് പറയാം. പ്രസാദ് കേൾക്കാം.
പറഞ്ഞോളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോ സർക്കാർ ചെയ്തേക്കുന്നതായാലും സുപ്രീം കോടതി ചെയ്തേക്കുന്നതായാലും ശരിയല്ല. കാരണം പണ്ട് മുതൽക്കേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും എല്ലാത്തിനെയും തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആ തടസ്സപ്പെടുത്തൽ ഒരിക്കലും ശരിയല്ല. നമ്മുടെ മതത്തിനെ കളങ്കപ്പെടുത്തുന്നതാണ് ഇതൊക്കെ. ഈ കളങ്കപ്പെടുത്തുന്ന നമുക്ക് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോഴും പോണമെന്ന് പറയുന്ന ഈ സ്ത്രീകൾ തന്നെ ഒരിക്കലും ഒരു ദൈവവിശ്വാസിയല്ല. ശരി, നന്ദി. പ്രസാദ് പ്രതികരിച്ചതിന് ഷാജിലാൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് ചേരുന്നു. ഷാജിലാൽ പറയാം. ഷാജിലാലാണ് പേര്. ശരി, ഒരു കാരണം വെച്ചാലും സ്ത്രീകളായ അമ്മമാർ അവിടെ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. സഹോദരിമാർ പോകേണ്ട ആവശ്യമില്ല. അവരെ 10, 10, 50 പൈസ നിശ്ചയിച്ചു ആൾക്കാരാണ്. പക്ഷെ ഒരു കാരണവശാലും, പക്ഷെ അങ്ങനെ അഥവാ അങ്ങനെ ഒരു സംവിധാനം ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ അങ്ങ് അവർക്ക് അനുകൂലമായ ഒരു ഘടകം എടുക്കുകയാണെങ്കിൽ ഏതൊരു കാരണവെച്ചാലും നമ്മള് കുറെ എണ്ണം ഇവിടെ ചത്തൊഴിയും എന്നുള്ള കാര്യം ഒരു മാറ്റമില്ല. ശരി, നന്ദി ഷാജിലാൽ പ്രതികരിച്ചതിന്. ന്യൂസ് 18 പൊതുവേദി മുന്നോട്ട് വെച്ച വിഷയം ശബരിമല വിഷയം രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്നായിരുന്നു. നിരവധി പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. നന്ദി എല്ലാ പ്രേക്ഷകർക്കും.